അല്ല പോലീസാ, എന്റെ വേഷം കണ്ടറിഞ്ഞൂടെ? അതല്ല, ഒഴിച്ചു കൊടുക്കുന്ന വക്കീൽ തന്നെയല്ലേ. ഞാൻ ആർക്കും ഒഴിച്ചു കൊടുക്കാറുമില്ല, ഞാൻ കുടിക്കാറുമില്ല. അതല്ല, ഈ ഒഴിപ്പിക്കൽ കേസുകൾ മാത്രം ഒപ്പിച്ചെടുക്കുന്ന മന്മഥം വക്കീലല്ലേ? അതെ, അത് ഞാൻ തന്നെ. എന്താ കാര്യം? അതെ, ഞങ്ങളുടെ മരുമോളുടെ കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം ഞാൻ ഒഴിപ്പിച്ചേർന്നോ? അങ്ങനെയല്ല സാറേ, സാറ് വിചാരിച്ചാലേ ഈ കല്യാണം നടക്കൂ. അതിന് കല്യാണം മുടക്കാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങള് പോലീസ് സ്റ്റേഷൻ നടത്താൻ വാടകയ്ക്ക് കൊടുത്ത കെട്ടിട പെണ്ണിന് സ്ത്രീധനായിട്ട് കൊടുക്കാൻ പോണത്. അവരത് ഒഴിഞ്ഞു തരുന്നില്ല. മണ്ടന്മാര്, വക്കീലിനും പോലീസിനും ആരെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കോ? വക്കീലിന് കൊടുത്താലും കുഴപ്പമില്ല, പോലീസിന് ഒരിക്കലും കൊടുക്കരുത്. ഇതൊരു പാഠമായിരിക്കട്ടെ. സാർ അങ്ങനെയൊന്നും പറയരുത് സാറേ. അങ്ങ് നീ കേസ് ഏറ്റെടുത്ത് ആ പിശാചികളെ അവിടെ നിന്ന് ഒഴിവാക്കി തരണം. തൽക്കാലം ഞാനിപ്പോ നിങ്ങളെ ഒഴിവാക്കുന്നതിൽ മറ്റൊന്നും തോന്നരുത്. ഐ ആം വെരി വെരി ബിസി. ഉപേക്ഷ വിചാരിക്കരുത്, ഇതൊരു അപേക്ഷയായി കണക്കാക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം. 97, 98, 99 ഒഴിവില്ല. ഒരു കാര്യം ചെയ്യാം, കേസ് 2000 പോസ്റ്റ് ചെയ്യാം. എന്താ അപ്പോ കല്യാണം 2000 നടക്കൂ? മന്മഥൻ ഈ കേസ് വാദിക്കണമെങ്കിൽ വിവാഹം നീട്ടി വെച്ചേ പറ്റൂ. നീണ്ടുപോയി സാർ. വക്കീൽ നമ്മളെ കൈയൊഴിഞ്ഞ നിലക്ക് ഈ കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അവൾക്ക് കൂടി താല്പര്യമുള്ള കല്യാണമായിരുന്നു ഇത്. പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞത് അബദ്ധമായി. ഏതായാലും ഇതൊന്നും നന്ദിനി അറിയിക്കണ്ട. പെൺകുട്ടികളുടെ മനസ്സാ, ഉറപ്പിച്ച കല്യാണം നടക്കില്ല എന്ന് അറിയുമ്പോ. എന്തിനാ എന്നോടിപ്പോ മറച്ചു വെക്കുന്നത്? എല്ലാം എനിക്കറിയാം. ഈ കല്യാണം നടക്കും. വക്കീലിനെ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിക്കല്ലേ വേണ്ടു? അത് ഞാൻ ഏറ്റു. ഒരു പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ വീഴാത്ത ഏത് പുരുഷനായി ലോകത്തുള്ളത്? കരയണ്ട കരയണ്ട, വല്ലവരും കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കും. ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്താ പോരെ, എന്റെ അമ്മമാര് പുറത്ത് നിപ്പുണ്ട്. വിളിക്കട്ടെ വല്യമാമാ. നന്ദിനി കുട്ടിയുടെ കരച്ചിലില്ലേ കേട്ടത്? ഇനി വക്കീലെങ്ങാനാ അവളെ? ഇപ്പോഴത്തെ കാലം ഒന്നും വിശ്വസിക്കാൻ വയ്യ. വാ വക്കീലേ, ഒന്ന് പറയട്ടെ. വാ. നിന്റെ വൈക്കോല് പണി ഇന്നത്തോടെ നിർത്തും. ഞാൻ വൈക്കോല് പണിയല്ല, വക്കീല് പണി. ഒക്കെ കയറി വന്നൊരു പെണ്ണിനെ അതും പട്ടാപ്പതിന് കയറി പിടിക്ക. ഞാൻ ആരെ കയറി പിടിച്ചോന്നാ പറഞ്ഞേ? വക്കീല് കേസ് ഏറ്റെന്നാ ഞാൻ പറഞ്ഞത്. ശങ്കരൻകുട്ടി പിടിവിടരാ. എന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ ഉള്ള വക്കീൽ ഓഫീസായത്. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഈ പെണ്ണ് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്തത്. എനിക്ക് നിങ്ങളുടെ കേസും വേണ്ട, വക്കാലത്തും വേണ്ട. ഇനിവിടെ ഒന്ന് മോങ്ങി എന്നെ ഇനി നാറ്റിക്കരുത്. ഈ കേസ് ഉപേക്ഷിക്കരുത്. സാറേ സാറേ, ഒരു അബദ്ധം പറ്റിപ്പോയി, മാപ്പ് തരണം. ശരി ശരി, പിന്നൊരു കാര്യം, സെന്റൻസിലും സെന്റിമെന്റ്സിലും വീഴുന്നവനാണ് ഞാനെങ്കിലും ഫീസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് സാറേ. അത് ഇത്തിരി കൂടുതലല്ലേ? നിങ്ങളുടെ പ്രകടനം ഇത്തിരി കൂടുതലായിരുന്നല്ലോ. ചികിത്സയ്ക്കുള്ള കാശും കൂടി ചേർത്താ. ഇതാ വക്കാലത്ത് ഒപ്പിട്ടെന്ന് വെക്കോളൂ. നാളെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചേക്കാം. എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. ടെലഗ്രാമാന്നാ തോന്നണേ. കിട്ടിയപ്പോ മുതൽ ഈ ഇരിപ്പാ. തട്ടിപ്പോയതാണോ? ഏയ്, ശ്വാസം വിടുന്നുണ്ട്. സാറല്ല, സാറിന്റെ ആരോ തട്ടിപ്പോയതിന്റെ ഷോക്കാ. ചെന്ന് തോണ്ടി വിളിച്ചാലോ? തോണ്ടി വിളിച്ച ഷോക്കടിക്കുവോ? ഷോക്കടിക്കുവോ? സാറേ വിഷമിക്കരുത്. ആരായാലും ഒരിക്കലും ഇത് സംഭവിക്കും. ഇത് കുറച്ച് നേരത്തെ ആയിന്നേ ഉള്ളൂ. സാരമില്ല. ആരാ സാർ മരിച്ചത്? മരിക്കോ? ആര്? പിന്നെ സാർ കരഞ്ഞതോ? എനിക്ക് പ്രമോഷൻ കിട്ടി ബലരാമ. പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്ത് പ്രമോഷനും തന്നെ സാറിനെ പിരിച്ചു വിട്ടോ? ഓ, ആ പിരിയല്ലോ ഈ പിരിയല്. പിന്നെ ഇത് മുഴുപിരിയാണെന്നാ തോന്നണത്. വിശ്വാസമായില്ലേ? ചിന്നത്തമ്പിയെ പിടിച്ചു കൊടുത്ത എന്റെ ആത്മാർത്ഥതയ്ക്കുള്ള അംഗീകാരം. നാളെ തന്നെ തൃക്കുടത്താരത്തുള്ള ചെറുകര പോലീസ് സ്റ്റേഷനിൽ CI ആയി ചാർജ് എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുക. ഭക്തവത്സല, ഇനി ഒരു പുതിയ SI വരുന്നവരെ നീയാണ് ഇവിടുത്തെ സീനിയർ. ഒരപേക്ഷയുണ്ട്. ഈ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഒരുമാതിരി സ്റ്റേഷനാക്കി മാറ്റരുത്. ബലരാമ, ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. നന്ദി. എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇത്രയും കാലം ഇത്രയും നല്ലൊരു SI കൂടെ ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്തിട്ടില്ല സാർ. സാർ എന്നെ പിരിഞ്ഞു പോണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. സഹിക്കും. യോ, രാഘുവല സ്റ്റാർട്ട് ആകാറായി. വേഗം പുറപ്പെട്ടുള്ളൂ സാർ.
സാറേ, എസ് ഐ സാറിന് പ്രൊമോഷൻ കിട്ടിപ്പോയില്ലേ? ഭക്തവത്സരം സാറേ, അപ്പോ ഇതൊരു നാദനില്ലാ കളരി ആയില്ലേ? സംശയം എന്താ? ശരിയാ, ഇതിപ്പോ ഒരു നാദനില്ലാ കളരിയായി. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോകാം. നിനക്ക് വേണോ? ഞാൻ തുറന്നുതരാം, നീ പോയിക്കോ. നീ നീയായിട്ട് ഇവിടെ കിടക്കണമെന്നില്ല, പോകേ, വരെ, എന്ത് വേണമെങ്കിലും ചെയ്യും. സാറിന് നല്ലതരും. ആ പിന്നെ ഇവിടുന്ന് പോയാലും ഞങ്ങളൊന്നും മറക്കരുത്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ചും ഭക്തൻ സാറിനെ മറക്കാൻ പറ്റുമോ? നീ ശബരിമല പോയിട്ടുണ്ടോ? ശബരിമലക്ക് പോയിട്ടില്ല. ഇല്ലേ, ഗുരുവായൂരോ? ഗുരുവായൂര് പോയിട്ടില്ല. ശയന പ്രദക്ഷിണം നടത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ശയന പ്രദക്ഷിണം നടത്തുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? അതിങ്ങനെ അങ്ങനെ. അത് പിന്നെ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷന്റെ അകത്തും ശയന പട്ടി നാഥനില്ലാക്കളരെ. എടാ നാഥൻ ഉണ്ടായില്ലെന്ന് ഞാൻ കാണിച്ചു തരടാ. ഉരുളടാ, ശരണം വിളിച്ചു ഉരുളടാ. അകത്ത് ശരണം വിളി കേൾക്കുന്നു, കെട്ട് നടക്കുകയാണോ? ഏയ്, കടുത്ത ശിക്ഷ നടക്കുക. എസ് ഐ ഇല്ലേ? വലിയ മാൻ അകത്തുണ്ട്. എന്താണാവോ പരാതി? അതെ, അവിടെ പറഞ്ഞോളൂ. ആ അഡ്വക്കേറ്റ് മന്മഥൻ. എസ് ഐ ഇല്ലേ ഇവിടെ? ഇല്ല, എനിക്ക് ഇപ്പൊ ചാർജ്. എങ്കിൽ കേൾക്കണം. കഴിഞ്ഞ 20 വർഷമായി ഈ ബിൽഡിംഗ് പോലീസ് സ്റ്റേഷൻ നടത്താൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് സെക്ഷൻ 11 പ്രകാരം നിങ്ങൾ ഇവിടം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം. വക്കീൽ നോട്ടീസ് പുറകെ വരുന്നുണ്ട്. ഒപ്പിട്ട് വാങ്ങി ഫയല് സൂക്ഷിച്ചോ. ഓ, ഭക്തവത്സലം അല്ലേ? അല്ല, ഭക്തവത്സലൻ. എന്നാലേ മറ്റൊരു കേസ് വത്സലന്റെ പേര് എനിക്ക് ഫയൽ ചെയ്യാനുണ്ട്. എന്റെ പേരിലോ? എന്ത് കേസ്? ഈ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന ആവശ്യവുമായി ഇവിടേക്ക് കടന്നു വന്ന പാവം വീട്ടുടമസ്ഥരെ യാതൊരു കാരണവുമില്ലാതെ ക്രൂരവും മൃഗീയവും പൈശാചികവുമായി മർദ്ദിച്ച് അവശരാക്കിയതിന്റെ പേര്. അത് ഞാനല്ല. തനിക്കല്ലേ ഇവിടുത്തെ ചാർജ്? എനിക്കല്ല ചാർജ്. ചാർജ് ഇപ്പൊ പോയി, ബാറ്ററി വീക്കാ. ഇരിക്കണം സാർ. താനൂരിക്ക വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ചാർജ് കുടിക്കാൻ തകലും. ആ കളവന്മാരെ ഓടിച്ചിട്ട് തല്ലി ഞാനല്ല, എസ് ഐ ത്രിവിക്രമൻ സാറാ. ഇത്രയും അക്രമം കാണിച്ച് ത്രിവിക്രമനോട് പറഞ്ഞേക്ക് പോലീസ് സ്റ്റേഷൻ നടത്താൻ വരെ സ്ഥലം അന്വേഷിക്കാൻ. അഡ്വക്കേറ്റ് മന്മഥൻ ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ത്രിവിക്രമൻ സാറ് തൃക്കൊടിത്താനത്തേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയി. കിട്ടും, അയാളുടെ കയ്യിലിരിപ്പതാണല്ലോ. ആരാ ഇപ്പൊ പുതിയ എസ് ഐ? എന്റെ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം 6 ഇതുവരെയും എനിക്കൊരു പോസ്റ്റിംഗ് ആയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഒഴിവില്ല ഒഴിവില്ല എന്ന മറുപടി കേട്ട് കേട്ട് എന്റെ കാത്തിരിപ്പ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുഖത്ത് തന്നെ നോക്കാൻ പറ്റണ്ടായി. എങ്ങനെയെങ്കിലും സാർ എന്റെ കാര്യത്തിൽ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. തീരുമാനം ഉണ്ടായത് കൊണ്ടാണല്ലോ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പേരാമ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ എസ് ഐ ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ വാങ്ങിച്ചോളൂ. സത്യമാണോ സാർ? താങ്ക് യു സാർ, സാറിനെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം അല്ലോട് തനിക്ക് ആവശ്യം. പേരാമ്പൂർ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ മാതൃക പോലീസ് സ്റ്റേഷൻ ആക്കിയ സി എ ത്രിവിക്രമൻ പിള്ളയുടെ അനുഗ്രഹമാണ് താൻ വാങ്ങേണ്ടത്. സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറയുന്നു. എന്റെ അനുഗ്രഹാശിസുകൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും എന്നും നീ നിലനിർത്തണം. കുറ്റവാളിയോട് പെരുമാറേണ്ട വിധം നിനക്കറിയോ? അറിയാം സാർ, മാന്യമായിട്ട്. അത് മാന്യന്മാരോട്. ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ഇരിക്കണം? അത് ഓന്തിനെ പോലെ. ഓന്തോ? ആ, സന്ദർഭത്തിനനുസരിച്ച് നിറം മാറണം. സാമൂഹ്യ ദ്രോഹികളോട് ഇടപെടുമ്പോൾ നാവിൽ എല്ലുണ്ടാവരുത്. 10 നല്ല തെറി പഠിച്ചിട്ട് ധൈര്യമായി ചാർജ് എടുക്കണോ? ഗുഡ് മോർണിംഗ് സാർ. ഐ ആം അഡ്വക്കേറ്റ് മന്മഥൻ. ഈ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു. എസ് ഐ സ്ഥലത്തില്ലാത്തതുകൊണ്ട് 2 വട്ടവും ഇത് മടങ്ങി. റെഫ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റ്സ്. ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത് പുലിവാലി പിടിക്കുന്നതിനേക്കാൾ പുതിയ എസ് ഐക്ക് പുതിയ സ്റ്റേഷനാണ് നല്ലത് അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം സാർ. വേണ്ട,
ഇനി ഈ പുതിയ എസ്ഐക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറയാം, ഈ കുട്ടിയുടെ കെട്ടിടമാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെ അമ്മാവന്മാരാ ഈ നിരന്ന് നിൽക്കണ നാലെണ്ണം. ഹലോ, അവരല്പം പെശക. ഈ സ്റ്റേഷൻ ഒഴിപ്പിക്കാൻ ഇവരേൽപ്പിച്ച വക്കീല ഈ നിവർന്നു നിൽക്കുന്നത്. അതെ, കാത്തിരുന്ന് കിട്ടിയ ഒരു ജോലിയായത്. വന്ന് കയറും മുമ്പ് എന്നെ സ്റ്റേഷൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാനൊരു രാശിയില്ലാത്തവനാകും. രാശിയല്ല ഇവിടെ പ്രശ്നം, വാശിയാ. വക്കീൽ നോട്ടീസ് കാണിച്ച് വക്കീല് നമ്മളെ വരട്ടാൻ നോക്കുക. കേസ് വിധിയാകുമ്പോഴേക്കും സർവീസിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്തിരിക്കും, പേടിക്കണ്ട. അതെ, ഈ പ്രശ്നങ്ങളൊക്കെ ഞാനൊന്ന് വിശദമായിട്ട് പഠിച്ചോട്ടെ. എന്തേ ഒന്ന് മാറി, പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള സമയമില്ല. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയായത്. ഈ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ ഇവളുടെ വിവാഹം മുടങ്ങിയാൽ മാനനഷ്ടത്തിന് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും ഞാൻ. ഒരു ലേഡി ക്ലയന്റിനോടുള്ള അഡ്വക്കേറ്റിന്റെ പ്രൊഫഷണൽ സിൻസിയറിറ്റി കൊള്ളാം. തന്റെ കക്ഷിയോട് അത്രയ്ക്ക് വലിയ താല്പര്യമാണെങ്കിലേ അവളുടെ കല്യാണം മുടങ്ങുമ്പോ താൻ തന്നെ കെട്ടിക്കും. ഒരു പെൺകുട്ടിയുടെ ജീവിതം വിട്ട് പന്താടരുത്. അഡ്വക്കേറ്റ് മന്മഥനെ തനിക്ക് ശരിക്കും അറിയില്ല. എല്ലാറ്റിനെയും കോടതി കയറ്റി ഞാൻ. സോറി, കണ്ണി കാണുന്നവരൊക്കെ കോടതി കയറ്റാൻ കോടതി എന്തെങ്കിലും തറവാട്ട് വകേ? ഒരു കേസ് കിട്ടിയാൽ അയാൾ അതിൽ നിന്ന് നാല് കേസ് ഉണ്ടാക്കും. വന്ന് കേറിയപ്പോ തന്നെ ഈ കേസ് മുഴക്കൊക്കെ ആയതുകൊണ്ട് നിങ്ങളെ ഒന്നും പരിചയപ്പെടാൻ പറ്റില്ല. ഞാൻ ഭക്തവത്സരൻ, സീനിയറാ ഇവിടുത്തെ. സാർ എന്നെ ഭക്താന്ന് വിളിച്ചാ മതി. അപ്പൊ ഭക്തൻ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഉടനെ തന്നെ ഒരു വീട് ശരിയാക്കി തരണം. ഇത്രയും വീറും വാശിയും കളിച്ചിട്ട് സാർ ഈ പോലീസ് സ്റ്റേഷൻ ഒഴിഞ്ഞു കൊടുക്കാൻ പോവാ? അതല്ലടോ, പിന്നെ വീട് എനിക്ക് താമസിക്കാനാ. എന്നിട്ട് വേണം അച്ഛനോടും പെങ്ങളോടും വരാൻ പറയാം.